ഇന്ത്യയുടെ കരുത്ത് അതിർത്തിക്കപ്പുറം മനസ്സിലാക്കി കൊടുത്ത് ഇന്ത്യൻ പാരാ കമാൻഡോകൾ പാകിസ്ഥാനിൽ കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ട് ഇന്നേക്ക് 3 വർഷം തികയുന്നു. 2016 സെപ്റ്റംബർ 29 ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് ലോകമറിഞ്ഞ ആ സംഭവം നടന്നത്. സെപ്റ്റംബർ 18 ജമ്മു കാശ്മീരിലെ ഉറിയിൽ സൈനിക ക്യാമ്പിന് നേരെ പാക് പട്ടാളത്തിൻ്റെ പിന്തുണയോടെ ഭീകരാക്രമണം നടന്നിരുന്നു. ഇന്ത്യൻ അതിർത്തിയിൽ ഇരുട്ടിൻ്റെ മറവിൽ നുഴഞ്ഞു കയറിയ ലഷ്കർ ഭീകരർ ഉതിർത്ത വെടിയുണ്ടകളിൽ ഭാരതത്തിന് നഷ്ടമായത് 19 വീരയോദ്ധാക്കളെയാണ്. ഇതിനുള്ള മറുപടിയായിട്ടാണ് അർദ്ധരാത്രിയിൽ പാക് അതിർത്തി കടന്ന് ഇന്ത്യൻ കമാൻഡോകൾ മിന്നലാക്രമണം നടത്തിയത്. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നാം അഭിമാനത്തോടെ വിശേഷിപ്പിച്ച ആ മിന്നലാക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് പാരാഷൂട്ട് റെജിമെന്റിന്റെ ഭാഗമായ പാരാ കമാൻഡോകളായിരുന്നു. 1971 ശേഷം ഇതാദ്യമായിട്ടായിരുന്നു നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാന് നേരെയുള്ള ഇന്ത്യൻ ആക്രമണം. പാക് അധീന കാശ്മീരിൽ 3 കിലോമീറ്റർ വരെ ഉള്ളിലെത്തി ഭീകരരുടെ ഇടത്താവളങ്ങൾ ആക്രമിച്ച് തകർക്കുകയായിരുന്നു നമ്മുടെ കമാൻഡോകൾ. മിന്നലാക്രമണത്തിലൂടെയുള്ള ഇന്ത്യൻ പ്രതികാരത്തിൽ കൊല്ലപ്പെട്ടത് 45 ഭീകരരാണ്. മിന്നലാക്രമണം നടത്തിയ സംഘത്തിലെ എല്ലാ സൈനികരും സുരക്ഷിതരായി ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ സംഭവത്തോടെ ശത്രു രാജ്യത്ത് യുദ്ധമില്ലാതെ സൈനിക ഭരണം നടത്താൻ കഴിവുള്ളതും തയ്യാറുള്ളതുമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. ഇസ്രായേലും അമേരിക്കയും പോലുള്ള ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം സാധിച്ചിരുന്ന കാര്യമാണത്. ആ മുന്നേറ്റത്തിനാണ് ഇപ്പോൾ 3 വയസ്സ് തികയുന്നത്. രാജ്യം നടത്തിയ ആ സർജിക്കൽ സ്ട്രൈക്കിന്റെ ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്. ഇത്രയും രഹസ്യമായി പാക് അതിർത്തിയിലെ ഭീകര ക്യാമ്പുകൾ എങ്ങനെ ആക്രമിക്കാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് പാകിസ്ഥാൻ സൈനികരോ വ്യോമസേനയോ ഈ ആക്രമണം അറിയാതെ പോയി? എല്ലാം ഇന്ത്യയുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ ശക്തി തന്നെയായിരുന്നു. സർജിക്കൽ സ്ട്രൈക്കിൽ ഇന്ത്യയുടെ പിൻബലം ഇന്ത്യയുടെ പ്രതിരോധ ശാസ്ത്ര സ്ഥാപനം ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ അഥവാ DRDO വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ടെക്നോളജികളാണ്. DRDO പകർന്ന കാര്യത്തിൽ പാകിസ്ഥാൻ അത്യാധുനികം എന്ന് അവകാശപ്പെട്ട സകല വാർത്താവിനിമയ മാർഗങ്ങളും തകർത്തെറിയ നമ്മുടെ സൈന്യത്തിനായി. പാകിസ്ഥാൻ ഇരുട്ട് വരുത്തിയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ രംഗപ്രവേശം. DRDO വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പാകിസ്ഥാന്റെ TPS-77 റഡാറുകളും വാർത്താവിനിമയ സംവിധാനങ്ങളും ഇന്ത്യൻ സേന തകർത്തു. ഇതിനായി ഇന്ത്യൻ സേനയും DRDOയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സംയുക്ത എന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും ഉപയോഗിച്ചു. ഇന്ത്യൻ സേനയുടെ ആശയവിനിമയത്തിനും ശത്രുവിന്റെ നീക്കങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ശത്രുക്കളുടെ റഡാർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തകർക്കാനുമാണ് സാധാരണയായി സൈന്യം സംയുക്ത വാർഫെയർ സിസ്റ്റം പ്രയോജനപ്പെടുത്തുന്നത്. സർജിക്കൽ സ്ട്രൈക്കിന് മുൻപ് പാകിസ്ഥാന്റെ എല്ലാ റഡാർ സംവിധാനങ്ങളും ഇന്ത്യ ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കാൻ പാക് സേനയ്ക്കോ ഭീകരർക്കോ കഴിഞ്ഞില്ല. ലോ മീഡിയം ഹൈബാൻ ഫ്രീക്വൻസികളിൽ പ്രവർത്തിക്കുന്ന സംയുക്തയുടെ 145 സിസ്റ്റങ്ങളാണ് ഇന്ത്യൻ സേനയുടെ പക്കലുള്ളത്. ഈ സിസ്റ്റങ്ങളെല്ലാം സമർത്ഥമായി ഉപയോഗിച്ചാണ് ഇന്ത്യൻ കമാൻഡോകൾ മിന്നലാക്രമണം നടത്താൻ അതിർത്തി കടന്നത്. അർദ്ധരാത്രിയോടെ ഭീകരരുടെ 4 കേന്ദ്രങ്ങളിലും ഒരേ സമയം ഇന്ത്യ ആക്രമണം നടത്തി. താവളത്തിന് സമീപത്തെ കാവൽ സ്നൈപ്പർമാരെ വെടിവെച്ചിട്ടു. ശേഷിച്ച ഭീകരർക്ക് നേരെ കമാൻഡോ സംഘം കനത്ത മിന്നലാക്രമണം നടത്തി. അവിടെയുണ്ടായിരുന്ന വാഹനങ്ങളും ആയുധപ്പുരകളും തകർക്കുകയും ചെയ്തു. M4A1 കാർബൺ റൈഫിൾ, M4A1S റൈഫിൾ, ഇസ്രായേലി നിർമ്മിത ടാവർ ടാർ 21 റൈഫിൾ, ഗ്രനേഡ് ലോഞ്ചറുകൾ, ഗാലിൻ സ്നിപ്പർ റൈഫിളുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കമാൻഡോ ഓപ്പറേഷന്റെ ലൈവ് ദൃശ്യങ്ങൾ ന്യൂഡൽഹിയിൽ കമാൻഡ് സെന്ററിലിരുന്ന് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും DGMOയും ഇന്റലിജൻസ് തലവന്മാരും NTRO തലവനും വിവിധ സേനാ തലവന്മാരും കാണുന്നുണ്ടായിരുന്നു. സർജിക്കൽ സ്ട്രൈക്കിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളെ വിളിച്ചറിയിക്കും മുൻപേ പാകിസ്ഥാനെ അറിയിച്ചിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. സർജിക്കൽ സ്ട്രൈക്ക് പൂർത്തിയാക്കിയ ശേഷം ആദ്യം അറിയിക്കേണ്ടത് പാകിസ്ഥാനെ തന്നെയാണെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ആക്രമണം പൂർത്തിയാക്കിയ ശേഷം രാവിലെ 11 മുതൽ പാകിസ്ഥാനിലേക്ക് വിളിച്ചിരുന്നു. എന്നാൽ ഭയം കൊണ്ടാകാം അവർ ഫോൺ എടുത്തില്ല. സംഭവങ്ങൾ അവർ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകും. പാക് സൈന്യത്തെയാണ് പിന്നീട് വിവരങ്ങൾ വിളിച്ചറിയിച്ചത്. മിന്നലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനാണ് പാക് സൈനികരോട് ആവശ്യപ്പെട്ടതെന്നും മോദി പറഞ്ഞിരുന്നു. മിന്നലാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ ഭീകരതയ്ക്ക് മേലുള്ള ഇന്ത്യയുടെ ധാർമ്മിക വിജയം കൂടിയായിരുന്നു അത്. അതിർത്തി കടന്നുള്ള ആക്രമണമാണ് പാകിസ്ഥാനെ നിശബ്ദനാക്കിയത്. സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ അഭിമാനാർഹമായ നേട്ടങ്ങളിലൊന്നാണ്. ഇന്ത്യൻ സൈന്യത്തിന് തത്വമൈ വെബ് ഡെസ്കിന്റെ ബിഗ് സല്യൂട്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.